انا يا نبي محمد مصطفى صلى الله عليه وسلم تنقل برايغيان قال اربع من اعطيهن خير الدنيا والاخره ഈ പറയുന്ന നാല് സൽക്കർമ്മങ്ങൾ ആരുടെ ജീവിതത്തിലാണോ ഉള്ളത്, ഇതാർക്കാണോ ലഭിച്ചത്, അവൻ ഭാഗ്യവാനാണ്, അവൻ രക്ഷപ്പെട്ടവനാണ്, അവൻ ദുനിയാവിലും രക്ഷപ്പെട്ടു, അവൻ ആഖിറത്തിലും രക്ഷപ്പെട്ടു, അവൻ വിജയികളുടെ കൂട്ടത്തിലാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നാല് കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, وقلب شاكرا അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നോ, അള്ളാഹു ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾക്ക് മുഴുവനും നന്ദി രേഖപ്പെടുത്തുന്ന ഒരു മനസ്സുണ്ടല്ലോ, അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളുണ്ടല്ലോ, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്ന ഒരു മനസ്സ് സിറാജിനുണ്ടെങ്കിലും, ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിലും, നീ ദുനിയാവിലും രക്ഷപ്പെട്ടു, നീ ആഖിറത്തിലും രക്ഷപ്പെട്ടു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ, ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനും ഈ പ്രഭാഷണം ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഓരോ മനുഷ്യനും ചിന്തിച്ചു നോക്കൂ, നമുക്കൊരു ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയം അല്ലാഹുവിന് നന്ദി കാണിക്കുന്ന ഒരു ഹൃദയമാണോ, ശുക്രു ചെയ്യാനുള്ള ഒരു മനസ്സോ ഒരു സ്വഭാവമോ നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്, അല്ലാഹു എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി, എനിക്ക് കണ്ണ് നൽകി, എനിക്ക് ചെവി കേൾവി നൽകി, എനിക്ക് അല്ലാഹു ബുദ്ധി നൽകി, എനിക്ക് കൈ തന്നു, കണ്ണ് തന്നു, കാല് തന്നു, കരള് തന്നു, കിഡ്നി തന്നു, അല്ലാഹു എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി, ഈ ചെയ്യുന്ന അനുഗ്രഹങ്ങൾക്ക് മുഴുവനും തിരിച്ച് നന്ദി രേഖപ്പെടുത്തുന്നുണ്ടോ? ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ടാണോ ജീവിക്കുന്നത്? പക്ഷേ നമ്മളിൽ പലർക്കും കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വിലയറിയില്ല, കരളുള്ളപ്പോൾ കരളിന്റെ വിലയറിയില്ല, കിഡ്നിയുള്ളപ്പോൾ കിഡ്നിയുടെ വിലയറിയില്ല. പക്ഷേ ഇതെങ്ങാണമൊന്ന് നഷ്ടപ്പെട്ടു പോയാൽ ആ സമയത്തറിയാം അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തിന്റെ മഹത്വം എന്താ. അല്ലാഹു നമുക്കിതെല്ലാം നിലനിർത്തി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പോഴേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കിഡ്നി നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ അതിനെക്കുറിച്ച്? നമ്മൾ ആരെങ്കിലും ഷായിക്കാട കുടുംബത്തോട് ചോദിച്ചാൽ അറിയാം ഇപ്പൊ അതിന്റെ പ്രയാസം എന്താന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഈ നാട്ടുകാരൻ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് കിഡ്നി അത് നഷ്ടപ്പെട്ടു പോയി, അത് മാറ്റി വെക്കണമെങ്കിൽ എത്ര ലക്ഷമാണെന്നറിയോ? ഒരു 35 ലക്ഷം രൂപയെങ്കിലും ആവൂലേ എങ്ങനെ? എന്റെ ഒരു പ്രിയ സുഹൃത്ത് ഇപ്പൊ കരളിൽ മഞ്ഞപ്പിത്തം പിടിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, മാറ്റിവെക്കാൻ വേണ്ടി തിരയുമ്പോ ഓരോ മനുഷ്യന്മാര് ചോദിക്കണം പൈസകൾ കലശിക്ക്. നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെ അള്ളാഹു തന്നിരിക്കുന്ന ഒരു അവയവം നഷ്ടപ്പെട്ടു പോകുമ്പോഴേ നമുക്ക് ഈ കണ്ണ്, ഈ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുമ്പോഴേ നമുക്കിതിന്റെ വില എന്താണെന്നറിയൂ. അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് തിരിച്ച് നന്ദി കാണിക്കണ്ടേ? നമ്മൾ വിചാരിച്ചിരിക്കണത് ഈ കടന്ന് തലയും കുത്തി കടന്ന് പള്ളിയിൽ നിന്ന് വാങ്ക് വിളിക്കുമ്പോൾ ഓടി ഇങ്ങോട്ട് വന്നൊരു ഉതവെടുത്ത് നാല് റക്കായത്ത് നിസ്കരിച്ച് സലാം വെട്ടി ഒരു ദുആയും ചെയ്യാതെ സുന്നത്ത് നിസ്കരിക്കാതെ പരക്കമ്പായെന്ന് നമ്മൾ വിചാരിക്കണത് ഇതൊക്കെയാ നമ്മൾ നന്ദി കാണിക്കുന്നതെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചരിത്രം പറയുന്നുണ്ട്, ബനൂ ഇസ്രയേൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ ചരിത്രം. ആ മനുഷ്യൻ 500 വർഷക്കാലം വിവാഹം പോലും കഴിച്ചിട്ടില്ല. 500 വർഷക്കാലം കുടുംബവുമായിട്ടൊരു വിവാദത്തിന് തടസ്സമാകുന്നത് കാരണം കുടുംബവുമില്ല, ഒന്നുമില്ല, മക്കളുമില്ല, ഒന്നുമില്ല. 500 വർഷക്കാലം ഈ മനുഷ്യൻ എന്റെ പ്രിയപ്പെട്ടവരെ സമുദ്രത്തിൽ പോയിരുന്നിട്ട് ഇബാദത്ത് ചെയ്യുക, രാവിലെ രാവും പകലും ഇബാദത്ത്. ഈ മനുഷ്യൻ എല്ലാ ദിവസവും നോമ്പാ, പക്ഷെ ഈ മനുഷ്യൻ ആകെ കഴിക്കുന്നത് ഒരു റുമ്മാൻ പഴവും കഴിക്കും, ഇത്തിരി പച്ചവെള്ളവും കുടിക്കും. ഇത് കഴിച്ചിട്ട് 500 കൊല്ലം രാവും പകലും ഈ മനുഷ്യൻ ഇബാദത്ത് ചെയ്തു. അവസാനം അദ്ദേഹം സുജൂദിൽ കിടന്ന് ചരിത്രം പറയുന്നു, സുജൂദിൽ കിടന്ന് മരണപ്പെട്ടേ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് ആ മനുഷ്യന് കടന്നു വന്നപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല 500 വർഷം ഇബാദത്ത് ചെയ്ത മനുഷ്യനോട് ഈ നന്മതിന്മ എഴുതിയ കിതാബൊക്കെ എടുത്ത് വായിച്ചു നോക്കിയിട്ട് ഈ ചങ്ങാതിയോട് പറഞ്ഞു, ആ എന്റെ ഔദാര്യം കൊണ്ട് നീ വേണമെങ്കിൽ സ്വർഗത്തിൽ കയറി പൊക്കോ. അള്ളാഹു പറഞ്ഞു, എന്റെ ഔദാര്യം കൊണ്ട് നീ ജനെ പൊക്കോ. അപ്പൊ ഈ മനുഷ്യൻ അള്ളാഹുനോട് പറയാ, പടച്ചോനെ എനിക്ക് ഔദാര്യം ഒന്നും വേണ്ട,
പറഞ്ഞു, ഓസിന് സ്വർഗമൊന്നും വേണ്ട, ഞാൻ 500 കൊല്ലം രാവും പകലും ഒരു ബന്ധവുമില്ലാതെ പടച്ചവനെ ഞാൻ ഒരു റുമ്മാമ്പഴവും ഒരു പച്ചവെള്ളവും കുടിച്ചിട്ട് ഞാൻ 500 കൊല്ലം ഇബാദത്ത് ചെയ്തു, അത് തൂക്കിയിട്ട് അതിന് പകരം തന്നാ മതി പടച്ചവനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മലക്കുകളെ വിളിച്ചിട്ട് അള്ളാഹു പറഞ്ഞു, ഈ മനുഷ്യന് ഞാൻ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളൊക്കെ ഒന്ന് നോക്കണം, അതിന് പകരമായിട്ട് ഈ 500 വർഷത്തെ ഇബാദത്ത് മതിയായോ എന്ന് നോക്കാൻ പറഞ്ഞു. അളന്നു നോക്കിയിട്ട് മലക്കുകളിൽ നിന്ന് കരയുക, അളന്നു നോക്കിയിട്ട് മലക്കുകളിൽ നിന്ന് കരയുകയാ. എന്നിട്ട് മലക്കുകൾ അള്ളാഹുവിനോട് പറയുന്നു, പടച്ചവനെ, ഈ മനുഷ്യന് നീ കോടാനി കോടാനി കോടി നന്മകൾ, ഈ മനുഷ്യന് നീ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു, നീ ചെയ്ത അനുഗ്രഹങ്ങളിൽപ്പെട്ട 2 കണ്ണുണ്ടല്ലോ, ആ 2 കണ്ണിലെ 1 കണ്ണിന് പകരമായിട്ട് പോലും ഈ 500 വർഷത്തെ ഇബാദത്ത് മതിയായില്ല എന്ന് മലക്കുകൾ അള്ളാഹുവിനോട് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 500 വർഷത്തെ ഇബാദത്ത് ഈ 2 കണ്ണ് കയ്യും കാലും കരളും കൂമ്പൊക്കെ പോട്ടെ, അതൊക്കെ പോട്ടെ, അള്ളാഹു നൽകിയിരിക്കുന്ന ഈ 2 കണ്ണിലെ 1 കണ്ണിന് പകരമായിട്ട് പോലും ഈ 500 വർഷത്തെ ഇബാദത്ത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമുദ്രത്തിൽ ഇരുന്ന് ഇബാദത്ത് ചെയ്ത മനുഷ്യൻ കടലാണെന്ന് പറയുന്നു, എവിടെയും ആകട്ടെ, ആ വെള്ളത്തിൻ്റെ ഇടയിൽ നിന്ന് ശുദ്ധിയായ വെള്ളം അള്ളാഹു കുടിക്കാൻ കൊടുത്തു, ഒരു റുമ്മാമ്പഴവും എല്ലാ ദിവസവും കൊടുത്തു, ഇതിനു പോലും പകരമായിട്ടായിട്ടില്ല. അവസാനം അള്ളാഹുവിന്റെ മുന്നിൽ കിടന്ന് നിലവിളിച്ചപ്പോ അള്ളാഹു ഇങ്ങനെ കണക്ക് വെച്ച് വയ്ക്കുക, ഇനി എങ്ങോട്ട് പോണം. അവസാനം അള്ളാഹുവിന്റെ മുന്നിൽ കിടന്ന് യാചിക്കുന്നു പടച്ചോനെ, എനിക്ക് നീ സ്വർഗം തരണേ അല്ലാ, നിന്റെ ഔദാര്യം കൊണ്ട് നൽകിയാ മതി. ലാ യദ്ഖുലൂനൽ ജന്നത്ത ഇല്ലാ ബിറഹ്മത്തില്ലാ, ഒരാൾക്കും അല്ലാഹുവിന്റെ കരുണയില്ലാതെ സ്വർഗപ്രവേശനം ഇല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ നിങ്ങളുടെ കാര്യം എന്റെ കാര്യം അങ്ങനൊക്കെ തന്നെ, എന്റെ കാര്യവും അങ്ങനെ തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകി, ആരോഗ്യം നൽകി, ഭാര്യ നൽകി, മക്കളെ നൽകി, കച്ചവടം നൽകി, വാഹനം നൽകി, വീട് നൽകി, ഈ നൽകിയതിന് 1/4 അംശമെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണുന്ന 4 കാലുള്ള നായിക്ക് തിന്നാൻ ഒരു ഭക്ഷണം കൊടുത്താൽ നിന്നെ കാണിക്കുമ്പോ എവിടെ വെച്ച് കണ്ടാലും നന്ദി കാണിക്കും. കൊടുത്തു ഈ പള്ളിയുടെ മുന്നിലോ ഈ മാർക്കറ്റിന്റെ മുന്നിലോ നിൽക്കുന്ന ഒരു നായിക്ക് നീ എപ്പോഴെങ്കിലും വിശന്നിരിക്കുന്ന സമയത്ത് ഒരു ഭക്ഷണം കൊടുത്തു നോക്ക്, നിന്നെ എവിടെ വെച്ച് കണ്ടാലും അത് വാലാട്ടി കാണിക്കും, കാരണം അത് നന്ദിയുള്ള ജീവിയാ. പക്ഷെ നമ്മളോ അല്ലാഹു ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും ഇരുകൈകളും നീട്ടി സ്വീകരിച്ചിട്ട് ആ പടച്ച റബ്ബിനോട് ഞാനോ നിങ്ങളോ നന്ദി കാണിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ? നമസ്കരിക്കാൻ പറഞ്ഞാൽ വല്ലാത്ത പ്രയാസമാണ്, ജോലിയാണ്, തിരക്കാണ്, പടച്ചവനെ ഇൽമു പറയുന്ന സദസ്സിൽ വന്നിരിക്കാം പറഞ്ഞാൽ അപ്പോഴും രോഗമാണ്, പ്രയാസമാണ്, ഏത് കാര്യം പറഞ്ഞാലും നമുക്ക് ദുനിയാവിന്റെ കാര്യമേ പറയാനുള്ളൂ. എങ്കിലാദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം എടുത്തു നോക്കൂ, ആരാണ് ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരൻ മുത്തിനബിയാണ്. ആ മുത്തിനബിയാണ് പടച്ചവനെ നാളെ റബ്ബിന്റെ സ്വർഗം തുറക്കുന്നത്. ആ പ്രവാചകന് അതാ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വഹി വരാതെ വാതുറന്ന് സംസാരിക്കാറില്ല. പ്രവാചകൻ എന്ത് ചെയ്താലും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വഹി വന്നിട്ടാണ് അവിടെന്ന് പറയുന്നത്. പടച്ചവനെ, അങ്ങനെ ജീവിച്ച പ്രവാചകന് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പാതിരാത്രിയുടെ നിശബ്ദതയിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പാതിരാത്രിയുടെ നിശബ്ദതയിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുകയാ. പടച്ചവനെ, നമ്മൾ നമസ്കരിക്കുന്നത് പോലെയല്ല, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുത്തെ കാലുകൾ നീതി കെട്ടുന്ന രീതിയിൽ, തന്റെ കാല് നീരു വരുന്ന രീതിയിൽ, ആ പ്രായമായ സമയം അല്ലാഹുവിന്റെ റസൂല് വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് നിസ്കരിക്കുകയാണ്. കാല് വല്ലാതെ നീര് വന്നിട്ടുണ്ട്, പ്രവാചകന് സുജൂദിൽ കിടന്ന് കരയുന്ന ശബ്ദമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്, അതാ എണ്ണച്ചട്ടിയിൽ എണ്ണ കിടന്ന് തിളയ്ക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൃദയം കിടന്ന് വിങ്ങുന്ന ശബ്ദം അതാ ആയിഷാ ബീവി കേട്ടിട്ടുണ്ട്, സഹാബാക്കളിൽ പലരും കേട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ കാല് നീര് കിട്ടുന്ന രീതിയിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നമസ്കരിക്കുന്നത് കണ്ടപ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹദി ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ റസൂലേ എന്തിനാ ഇതുപോലെ കഷ്ടപ്പെടുന്നത്? അങ്ങയുടെ പാപം മുഴുവനും അല്ലാഹു പുറത്തു തന്നിട്ടുണ്ട്. ജീവിതത്തിൽ ചെയ്തതും ഇനി ചെയ്യാൻ പോകുന്നതും അങ്ങെന്ത് ചെയ്താലും അല്ലാഹു പുറക്കുമല്ലോ. അല്ലാഹുവേ, പടച്ച റബ്ബിന്റെ സ്വർഗം തുറക്കുന്നത് നിങ്ങളല്ലേ നബിയേ? നിങ്ങളെക്കാളും ഈ ലോകത്ത് മഹത്തമുള്ള ഒരു മനുഷ്യനുമില്ലല്ലോ. പിന്നെ എന്തിനാ നബിയേ കാല് നീര് കെട്ടുന്ന രീതിയിൽ ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് എന്തിനാണ് നബിയേ ത്യാഗം സഹിച്ചിങ്ങനെ നമസ്കരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് മുത്തുനബി പറഞ്ഞു, ആയിഷ അഫലാ അകൂന അബ്ദന ശകൂറ. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ അവിടെ നിന്ന് പറഞ്ഞുകൊടുത്തു, ആയിഷ അല്ലാഹുവിനോട് നന്ദിയുള്ള ഒരടിമയാകണ്ടേ, ആയിഷ ആയിഷ റബ്ബിനോട് നന്ദിയുള്ള ഒരടിമയാകണ്ടേ ആയിഷ. ആരാ പറഞ്ഞത്? ഈ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ ഇത് പറയുന്നതെങ്കിൽ ചിന്തിച്ചു നോക്ക് സഹോദരാ, ആ പ്രവാചകന്റെ ജീവിതം ഇങ്ങനെയായിരുന്നെങ്കിൽ ജനിക്കുന്നത് മുതൽ മരിക്കുന്ന കാലം വരെ അല്ലാഹുവേ എന്ത് ചെയ്താലും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞ മുത്തുനബി പോലും അല്ലാഹുവേ ഇതുപോലെ ഭയപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചിരുന്നത്. അല്ലാഹുവേ ഇതുപോലെയാണ് റസൂലുള്ളാഹി തങ്ങൾ ഇബാദത്ത് എടുത്തത്, അല്ലാഹുവിനോട് നന്ദി കാണിച്ചത് ഇങ്ങനെയായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനോ നിങ്ങളോ ചെയ്യുന്ന പാപങ്ങളുടെ കണക്ക് പോലും കടലിന്റെ തിരമാല നമ്മുടെ പാപത്തിന്റെ മുന്നിൽ തോറ്റുപോകുമല്ലോ. അങ്ങനെ പാപം ചെയ്തിരിക്കുന്ന ഞാനും നിങ്ങളും എങ്ങനെയാ സഹോദര റബ്ബിന് നന്ദി രേഖപ്പെടുത്തേണ്ടത്? നമ്മുടെ ജീവിതകാലം മുഴുവനും 24 മണിക്കൂറും അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നാല് റബ്ബ് നമുക്ക് ചെയ്തതെന്ന അനുഗ്രഹങ്ങൾക്ക് പകരമാകുമോ സഹോദര? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാണ്, അല്ലാന്റെ ഖുർആനാണ് പറഞ്ഞത്, അല്ലാഹുവേ ലഖദ് ഖാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പരിചയപ്പെടുത്തുകയാ, പ്രവാചകന്റെ ജീവിതം എല്ലാവർക്കും മാതൃകയാക്കാൻ കഴിയുന്നതാണ്. ഒരുപാട് അല്ലാഹുവേ ഒരുപാട് പ്രവാചകനിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും പഠിക്കാനുണ്ട്. ഏത് വിഷയമെടുത്തു നോക്കിയാലും ഏത് കാര്യമെടുത്തു നോക്കിയാലും അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ മാതൃകയുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ, പരിശുദ്ധമായ റബീഉൽ കടന്നു വരുമ്പോൾ ഈ കാണിക്കുന്ന ഓളം മാത്രം കാണിച്ചാ പോരാ, ആരാണ് മുത്തുനബി എന്ന് പഠിക്കണം സഹോദരാ. ആരാണ് റസൂലുള്ളാ? റസൂലുള്ളാനെ കുറിച്ച് ഒരു അമുസ്ലിമായ മനുഷ്യൻ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ നിനക്കെന്തറിവാവുള്ളത്? മുത്തുനബി ആരാണെന്ന് നമ്മൾ പലരുടെയും ചരിത്രം വായിക്കുമല്ലോ. അതാ ഗാന്ധിജിയുടെ ചരിത്രം വായിച്ചു എന്ന് അഭിമാനത്തോടുകൂടി നമ്മൾ പറയുമല്ലോ. അല്ലാഹുവേ പല പല രാഷ്ട്രീയ നേതാക്കന്മാര് പലരുടെയും ആത്മകഥകൾ വായിച്ചു എന്ന് ഞാനും നിങ്ങളും പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് ചോദിക്കുകയാ, നിങ്ങൾ ആരെങ്കിലും ലോകത്തിന്റെ നേതാവിന്റെ ജീവിത ചരിത്രം ഒരു ചെറിയ പുസ്തകമെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാ? അല്ലാഹുവിന്റെ റസൂലാരാ? ഖുർആൻ പോലും പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽആലമീൻ. സർവലോകങ്ങൾക്കും അനുഗ്രഹമായിട്ടാണ് മുത്തുനബിയേ അങ്ങ് ഞാൻ സൃഷ്ടിച്ചതെന്ന് പരിശുദ്ധമായ ഖുർആൻ പോലും പരിചയപ്പെടുത്തുമ്പോ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ എന്തിനാ മുത്തുനബിയുടെ ചരിത്രം വായിക്കുന്നത്? പ്രവാചകന്റെ ചരിത്രം വായിച്ചിട്ട് എന്തേ പ്രതിഫലം അറിയുമോ സഹോദര? സാക്ഷാൽ ഗാന്ധിജിയുടെ ചരിത്രം വായിച്ചാ നിനക്കെന്ത് കിട്ടാനാ? നമ്മളൊക്കെ പലരുടെയും ചരിത്രം ഞാനും നിങ്ങളും വായിക്കാറുണ്ട്. പക്ഷേ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, എന്റെയും നിങ്ങളുടെയും കരളിന്റെ കഷ്ടമായ നബി മുഹമ്മദ് മുസ്തഫ, ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ചെറിയ ജീവിത ചരിത്രമെങ്കിലും വായിച്ച എത്ര പേരുണ്ട്? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. വായിച്ച ആരെങ്കിലും ഉണ്ടോ? ഇനി ഉണ്ടാരെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്നാ ആവശ്യമില്ലാത്തെല്ലാം നമ്മൾ വായിക്കും, വേറെ ഒരുപാട് മഹാന്മാരുടെ ചരിത്രമൊക്കെ നമ്മൾ വായിക്കും.
നിങ്ങളൊക്കെ തന്നെ പള്ളിയുടെ നിയമാവലി എത്ര വട്ടം വായിച്ചിട്ടുണ്ടാവില്ലേ? നിങ്ങൾക്ക് പതാണല്ലോ. ഇപ്പൊ അവർക്ക് പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടത്, ആ ചങ്ങാതി ഇലക്ഷന്മാര് ബന്ധപ്പെട്ട എന്ത് കാര്യം ചോദിച്ചാൽ ആ ചങ്ങാതി പറയും. നമ്മൾ ഇതൊക്കെ വായിച്ചിട്ടുണ്ട് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം വായിച്ചിട്ടുണ്ടോ? എന്ത് പ്രതിഫലം? മഹാന്മാർ പറയുകയാ, ആരെങ്കിലും മുത്തുനബിയുടെ ജീവിത ചരിത്രം വായിച്ചാൽ ജീവിച്ചിരുന്നപ്പോ പ്രവാചകനെ സന്ദർശിച്ചവനെ പോലെയാണെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്രം വായിച്ചാൽ പ്രവാചകൻ ജീവിച്ചിരുന്നപ്പോ ആ പ്രവാചകന് സന്ദർശിച്ചവനെ പോലെയാ മുത്തുനബിയുടെ ചരിത്രം വായിക്കുന്നത്. അത്രയും പ്രതിഫലമാ സഹോദരങ്ങളെ. നമ്മളോട് ആരെങ്കിലും ഒരു മുസ്ലിമായ ഒരാൾ ചോദിക്ക, ഈ മുഹമ്മദ് നബി ആരാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചോദിച്ച ഒരു 5 മിനിറ്റ് കൂടുതൽ നമുക്ക് എന്തെങ്കിലും പറയാറിയാവോ? ഇവിടെ ഒരാള് ചോദിക്കാം മുത്തുനബിയെ കുറിച്ച്, നമ്മളോട് ചോദിച്ചാൽ ആ പ്രവാചകനെ കുറിച്ച് ആ റസൂലുള്ളാഹി ആരാണെന്ന് ഒരു 5 മിനിറ്റിൽ കൂടുതൽ വഴുതു പറയാൻ നമ്മളെ കൊണ്ട് കഴിയോ? നമ്മൾ ഇന്ന് തപ്പുവാ. നമ്മൾ ആ മുസ്ലിമീങ്ങൾ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എങ്കിൽ ആരാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാ? അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് പഠിക്കണം. ആ പ്രവാചകന്റെ മഹത്വം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത മഹത്വം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അബുൽ ബശർ ആദൻ നബി അലൈഹിസ്സലാം, ആദൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്ത് നോക്ക്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ നിന്ന് ആദൻ നബി അലൈഹിസ്സലാം ഹവ്വാ റളിയല്ലാഹു തആല രണ്ടുപേരെയും അല്ലാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. ആദൻ നബിയെയും ഹവ്വാ ബീബിയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ ചരിത്രം എല്ലാവർക്കും അറിയാം. ഇബിലീസ് പോയിട്ട് ആദ്യം ആദ നബിയുടെ മുന്നിൽ പോയി, ഒരു പണിയും നടക്കത്തില്ല, ആദ നബിയുടെ മുന്നിൽ പോയിട്ട് കാര്യമില്ല എന്ന് ഇബിലീസിന് അറിയാം. അവസാനം ഹവ്വാ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് പോയിട്ട് അവിടെ നിന്ന് പണി തുടങ്ങി. അതാണ് വീട്ടില് ഭാര്യമാരിലൂടെയാണ് പല തെറ്റുകളും ഭർത്താക്കന്മാര് ചെയ്യുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇല്ലേ ഇല്ലേ, ആരാപ്പോ ലോൺ എടുപ്പിച്ചത് എന്നെ കൊണ്ട്? എടാ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, വീട് ഒന്നുമില്ല, പായ്പാട് ഇങ്ങനെ നടക്കുക, ഒരു 5 സെന്റ് എവിടെ ഇല്ല. അങ്ങനെ ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു 5 സെന്റ് വസ്തു കിട്ടി. പിന്നെ ആഗ്രഹം സ്വന്തമായിട്ടൊരു വീട് വേണം. ആരുടെ മുന്നിലും കൈനീട്ടാതെ, ഹറാമൊന്നും ഉണ്ടാക്കാതെ, പലിശ കച്ചവടം നടത്താതെ ആ 5 സെന്റിനകത്തൊരു തറ കെട്ടി. അൽഹംദുലില്ലാ, റാഹത്തായി. കുറേ നാള് കഴിഞ്ഞപ്പോ കുറേ നാളിങ്ങനെ കൂട്ടി കൂട്ടി വെച്ചു. അൽഹംദുലില്ലാ, 3-4 വർഷം ആയപ്പോഴത്തേക്ക് അത് മുകളിലേക്ക് എത്തി വാർത്തു കഴിഞ്ഞു. വാർപ്പ് കഴിഞ്ഞപ്പോ കയ്യിലുള്ള പൈസയൊക്കെ തീർന്നു. അപ്പൊ പെണ്ണുമ്പിള്ള പറയും, ഇക്ക ആ അടുക്കളയും ആ ബാത്റൂമും ഒരു റൂമും ടൈലിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒന്ന് നേരെയാക്കി ഒരു വാതിലിട്ട് തന്നാ ഞാൻ കയറി കിടന്നോളാം. അപ്പൊ പറയാ, ആമിന പൈസ ഇല്ല, ലോൺ എടുക്കുക. നിങ്ങൾ ചിന്തിക്കേണ്ടത് അവിടെയാ. അപ്പൊ ഭാര്യ പറയുന്ന മറുപടി എന്തേ? ലോൺ എടുക്ക എന്ന ചിന്തിക്കണം. അല്ലാ, ഒന്നുമില്ലാത്ത എനിക്ക് ഇത്രയും തന്ന അല്ലാഹിക്ക് ഒരല്പം ക്ഷമിച്ച ഇതുകൂടെ നേരെയാക്കി തരാമെന്ന് ചിന്തിക്കാനുള്ള മനസ്സ് നമുക്കില്ലാതെ പോയി. അല്ലാഹു ഈ മന്ദിരമാറാകട്ടെ. ഉടനെ പോയിട്ട് ലോൺ എടുക്കും, അല്ലെങ്കിൽ പലിശക്കെടുക്കും, അല്ലെങ്കിൽ കൊണ്ടോ പണയം വെച്ച് കുറെ വാങ്ങും. എന്തിനാ ചങ്ങാതി പണയം വിൽക്കണേ? കൊണ്ട് വിറ്റേരെ, പൈസ ഉള്ളപ്പം പേടിക്കാമല്ലോ. പണയം വെക്കുന്നതിനേക്കാളും കാശല്ലേ വിറ്റ? ഇതങ്ങനല്ല, കൊണ്ട് ഹറാമ്. അങ്ങനെ പലിശക്കെടുത്തിട്ട് അല്ലെങ്കിൽ ലോൺ എടുത്ത് വീട് വെക്കും, എന്നിട്ട് അതിനകത്ത് കിടന്നിട്ട് തഹജ്ജുദ് നിസ്കാരം ദുആ, ഉസ്താദേ അല്ലാ എന്റെ ദുആ സ്വീകരിക്കുന്നില്ല, നമ്മളോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാ ഈമാൻ തരുമാറാകട്ടെ. അല്ലാ ഈമാൻ തരുമാറാകട്ടെ. ദഹിച്ചില്ല എന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് പലർക്കും അങ്ങോട്ട് പിടിച്ചില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദ് പിന്നെ എങ്ങനെ കിട്ടും? എങ്ങനെ കിട്ടും ഉസ്താദേ? പിന്നെ ഉസ്താദ് പറയണ ഉസ്താദെന്ന കുറച്ചതാ. ഞാൻ ചോദിക്കട്ടെ, നിന്റെ വാപ്പായ്ക്ക് ഇതൊക്കെ ഉണ്ടായിട്ടാ വാപ്പ പെണ്ണും കെട്ടി നല്ല ജീവിച്ചത്? പലിശക്കെടുത്തിട്ടാ വാപ്പ വീട് വെച്ചത്? ഇന്ന് പെണ്ണ് ചെറുപ്പക്കാര് പെണ്ണ് കെട്ടണമെങ്കിൽ തന്നെ വീട് വേണമെങ്കിലേ കെട്ടത്തുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവാണ് ഈ സർവ്വകാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. അള്ളാഹനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് നമ്മളെ സഹായിച്ചോളും, ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. ഞാൻ എൻ്റെ വൈഫിന്റെ വാപ്പ സുഖമില്ലാതെ ഐസി കിടക്കുക. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ വൈഫിന്റെ വാപ്പ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വളരെ പ്രയാസപ്പെട്ട് സുഖമില്ലാതെ കിടക്കുമ്പോൾ ഇങ്ങനെ ഒരാളോട് പറഞ്ഞു, ഞാൻ ജോലി ചെയ്ത പള്ളിയിലെ കമ്മിറ്റിക്കാർ കാണാൻ വന്നപ്പം പറഞ്ഞു, എൻ്റെ മരു എൻ്റെ മോക്കൊരു വീട് വെച്ച് കാണാൻ വലിയ ആഗ്രഹമുണ്ടെന്ന് മരിക്കുന്നതിന് മുമ്പ്. കാരണം അത്രയും അവസ്ഥയിൽ അന്ന് കിടന്ന് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. എല്ലാവരും വിചാരിച്ചു ഇപ്പം കൊണ്ടുവരുന്ന ആംബുലൻസ്. എനിക്ക് തോന്നുന്നു ഏകദേശം അദ്ദേഹത്തിൻ്റെ കൂടെ ഡയാലിസിസ് ചെയ്യണ എല്ലാവരും പോയി. 2 ആഴ്ച മുമ്പ് ഞാനിങ്ങനെ ഡയാലിസിന് പോയപ്പോൾ ഒരു ചേട്ടനെയും ചേച്ചിയെയും കണ്ടു, ചിരിക്കണ മുഖത്തോടെ കണ്ടു. കൈ 2-3 ദിവസം മുമ്പ് പോയപ്പോൾ പറഞ്ഞ് 2 എണ്ണം കൂടെ പോയെന്ന്, 2 തൂങ്ങിയെന്ന് പോയി. അത് ചോദിക്കേ,
ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്, കൂടെ കിടക്കുന്ന ആൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മരിച്ച്, അപ്പോഴിറങ്ങുമ്പോൾ നമുക്ക് ടെൻഷനാ, സ്വാഭാവികമായിട്ട് ഈ രോഗമാകുമ്പോൾ ടെൻഷൻ. ഇപ്പൊ ഇറങ്ങിയിട്ട് പറയാ, വീട്ടിൽ ഒന്ന് പോകണ്ടേന്ന്, മരിച്ച വീട്ടിലൊന്ന് പോകണ്ടേന്ന്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അല്ലെ, ഈമാനുള്ള മനുഷ്യനാ. ഞാനിപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അറ്റാക്ക് വരും. ഇപ്പൊ ഏകദേശം ഒരു അഞ്ചെണ്ണം കഴിഞ്ഞ്, ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ തന്നെ അഞ്ച് അറ്റാക്ക്. അപ്പൊ ആശുപത്രി പോണ കാര്യം പറയും ഒന്നുമില്ല, പോയിട്ട് അള്ളാഹു ഉണ്ടല്ലോ, സമയമാകുമ്പോ പോകുന്നാ പറയുന്നേ. അതാണ് സഹോദരങ്ങളെ വലിയ കാര്യം. ഇന്നലെയും എന്റെ മകൻ പഠിക്കുന്ന സ്കൂളിലെ ഒരു ഒരു കുട്ടിയുടെ വൈഫിന്റെ ബാപ്പ, അദ്ദേഹം ഇങ്ങനെ, ഞാൻ കൊണ്ണാൻ പോയിരുന്നു, എന്തോ വലിയ അസുഖമായിരുന്നു, ഇതിങ്ങനെ പറയും, അള്ളാഹുവെ റബീലബുൽ മാസത്തിൽ മരിപ്പിക്കണേ അല്ല, മരിപ്പിക്കണേ അല്ല. റബീലബുൽ 12 ഇന്നലെ മഗരിബിനാ ഖബറടക്കിയത്. അള്ളാഹു ഖബറിന് സ്വർഗാക്കി കൊടുക്കുമാറാകട്ടെ. അതാ മനുഷ്യന്മാർ, അവർക്കൊക്കെ അതാ ഈമാൻ. അള്ളാഹു നമുക്ക് ആ ഈമാൻ ഇല്ലല്ലോ, നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ ഇങ്ങനെ വീട് വെക്കണ കാര്യം പറഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോ എന്റെ അടുത്ത് ആകെ ഉണ്ട് 113,000 രൂപ ആകെ എന്റെ കയ്യിലുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബിസ്മിയും പറഞ്ഞ് വീട് വെക്കാനിറങ്ങി. ഇന്നെനിക്ക് ആരുടെ മുന്നിലും നെഞ്ചു വിരിച്ച് പറയാ, ഞാൻ ആരുടെ മുന്നിലും പോയി പിരിവെടുത്തിട്ടല്ല വീട് വെച്ചേ, ആരുടെ മുന്നിലും പോയി പിരിവെടുത്തില്ല. ഒരു 5 നയാ പൈസ പോലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലിശയുമായി ബന്ധപ്പെട്ട ഒരു 5 നയാ പൈസ പോലും ഇല്ല. അത് എങ്ങനെ വെച്ചു എന്ന് ചോദിച്ചാൽ അള്ളാഹ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, അള്ളാഹനെ ഏൽപ്പിച്ചു കഴിഞ്ഞാ പടച്ചവൻ നമ്മളെ പല സമയത്തും പൈസയുടെ അത്യാവശ്യം വന്നപ്പോ ചോദിച്ചു, എന്നാ പിന്നെ ആ സ്വർണം കൊണ്ടെന്ന് വെച്ചുവിടേന്ന് ഞാൻ പറഞ്ഞു, വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ മധു പറഞ്ഞതല്ലപ്പാ, അള്ളാഹുവിലേക്ക് വിശ്വാസം വെച്ചു കഴിഞ്ഞാൽ റബ്ബന് എന്താ പറ്റാത്തത്, എന്തും ചെയ്തു തരും അല്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ആദൻ നബി അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുമ്പോ ആദൻ നബി അലിഹിസ്സലാം അള്ളാഹുവിനോട് ഒരു പിഴവ് സംഭവിച്ചു പോയല്ലോ. അത് പിഴവാണെന്നൊന്നും പറയാൻ കഴിയില്ല, കാരണം അള്ളാഹല്ലേ എല്ലാം തീരുമാനിച്ചു വെച്ചിരിക്കണേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ മുസാ നബി എങ്ങാണ്ട് ആദൻ നബിയോട് ചോദിക്കുമെന്നാ, നാളെ പരലോകത്ത് വെച്ച് കാണുമ്പോ എന്റെ പൊന്നാര ചങ്ങാതി, നിങ്ങൾ ആ പഴം തിന്നായില്ലായിരുന്നെങ്കിൽ ഈ പാട് വല്ലതും ഉണ്ടോ, ഈ ഒരു പഴം കഴിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ കഷ്ടപ്പാട് വല്ലതും ഉണ്ടോ. അപ്പൊ തിരിച്ചവിടെ നിന്ന് പറയുക, ഞാൻ പഴം മാത്രമേ തിന്നുണ്ടായിരുന്നു, നീ വല്ലായിരുന്നു അതിന്റെ വേര് വരെ തിന്നേന്ന്. കാരണം അതാണല്ലോ അള്ളാ, എല്ലാം അള്ളാന്റെ തീരുമാനമാണല്ലോ. നമ്മൾ ഈ ദുനിയാവിൽ വരണം, ഭൂമിയിൽ വരണം, തിരിച്ചങ്ങോട്ട് പോകണം, ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ്. അപ്പൊ പിഴവെന്ന് പറയാൻ കഴിയില്ല, കരാർ ലംഘനം എന്ന് പറയാം. അപ്പൊ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുമ്പോ ആദൻ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. ആദൻ നബി യഥാ പടച്ചവനോട് ചോദിക്കുന്നു, അല്ലാ മുഹമ്മദ് നബിയുടെ ബർക്കത്ത് കൊണ്ട് പടച്ചവനെ നീ എനിക്ക് പുറത്തുതാ തമ്പുരാനെ, മുഹമ്മദ് നബിയുടെ ബർക്കത്ത് കൊണ്ട് അവിടുത്തെ ഹക്ക് കൊണ്ട് നീ എനിക്ക് പുറത്തുതാ തമ്പുരാനെ. അള്ളാഹു സുബ്ഹാനഹു വതആല ആദൻ നബിയോട് ചോദിച്ചു, ആദമേ നിനക്ക് മുഹമ്മദ് നബിയെ എങ്ങനെ അറിയാം? ആദം നബിയെ സൃഷ്ടിച്ചിരിക്കുകയാണ്, മുഹമ്മദ് നബിയെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനാ നിനക്ക് മുഹമ്മദിനെ പരിചയം എങ്ങനാ? ആ സമയത്ത് ആദൻ നബി പറയുന്നു, അല്ലാ പടച്ചവനെ നീ എന്നെ സൃഷ്ടിച്ചു എനിക്ക് റൂഹൂദി, എന്നെ നീ സൃഷ്ടിച്ചു എനിക്ക് നീ റൂഹൂദി, എന്നിട്ട് ഞാൻ നിന്റെ മുന്നിലേക്ക് തല ഉയർത്തിയപ്പോ നിന്റെ അറസിന്റെ താഴ്ഭാഗത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. ആദൻ നബിക്ക് അല്ലാഹു റൂഹ് കൊടുത്ത് ആദ്യമായിട്ട് പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് ആദൻ നബി തല ഇങ്ങനെ ഉയർത്തി നോക്കുമ്പോ അല്ലാഹുവിന്റെ അറസിന്റെ താഴെ എഴുതി വെച്ചിരിക്കുകയാണ്, ലാ ഇലാഹ മുഹമ്മദുർ റസൂലുള്ളാ. പടച്ചവനെ ഞാൻ ആ പേര് കണ്ട് തമ്പുരാന്, നിന്റെ പേരിന്റെ കൂടെ ആരുടെയെങ്കിലും പേര് ചേർക്കണമെങ്കിൽ അത് സാധാരണ ഒരാളുടെ പേര് ചേർക്കാറില്ല, നിനക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരാളുടെ പേരല്ലേ ചേർക്കൂ. അതുകൊണ്ട് ഞാൻ ആ അറസിന്റെ താഴെ കണ്ടെന്ന് ആദൻ നബി പറയുമ്പോ അള്ളാഹു പറയുകയാണ്, അള്ളാഹു പറയുകയാണ് അവിടെന്ന് പറയുന്നു, സദഖതാ നീ പറഞ്ഞത് സത്യമാണ്. ഇമാം ഹാകിദ ഹാകിം റളിയല്ലാഹു തആല പറയുകയാണ്, ഇന്ന കലമതല്ലാഹു ഇലാ ഇസ്മിക അലാ ഖൽക ഇലൈ യാ ആദം ഇന്നഹു അഹിബ്ബു ഖൽക ഇലയ്യാ. അവിടെന്ന് പറയുകയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകനാ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകനാ, ഏ ആദമേ ആ മുത്തുനബി ഇല്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ സൃഷ്ടിക്കില്ലായിരുന്നു എന്ന് അല്ലാഹു പറഞ്ഞതായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളവിടെ പറയുമ്പോൾ ആ മുന്നി നബിയുടെ മുത്തുനബിയുടെ മഹത്വമാണ്.
ആ മുത്തുനബിയുടെ മഹത്വമാണ് അവിടുന്ന് പഠിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരേ ഒരു ചരിത്രം പറയാ, ആ പ്രവാചകൻ ആരായിരുന്നു എന്ന് ഇനി ആരെങ്കിലും ചോദിച്ചാ പറഞ്ഞു കൊടുക്കണമല്ലോ. നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല. ആ മുത്തുനബി ആരാണെന്ന് പഠിക്കണമെങ്കിൽ ഒരേ ഒരു ചരിത്രം പറയാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. പടച്ചവനെ പ്രവാചകനെ യുദ്ധത്തിന് പോകുമ്പോ ഭാര്യമാരെ കൊണ്ടുപോകുമായിരുന്നു. പലപ്പോഴും അവിടുന്ന് ആയിഷ ബീവിയാണ് കൊണ്ടുപോയത്. ഒരിക്കൽ അവിടുന്ന് യുദ്ധം കഴിഞ്ഞ് പ്രവാചകനും തന്റെ സ്വഹാബത്തും വരികയാണ്. എല്ലാവരും ദീർഘമായ യാത്രയാണല്ലോ. അതാ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പ്രവാചകന്റെ കൂടെയുണ്ട്. അങ്ങനെ പ്രവാചകനും സ്വഹാബത്തും എല്ലാം ഇങ്ങനെ വഴിയാത്രയിൽ ഇടയ്ക്കൊരു സ്ഥലത്ത് നിർത്തി. എന്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണമല്ലോ. അതാ ടോയ്ലറ്റിൽ പോകണമല്ലോ, മലമൂത്ര വിസർജനം നടത്തണമല്ലോ. അങ്ങനെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് പെണ്ണുങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ അതാ ഒട്ടകത്തിന്റെ മുകളിൽ ഒരുക്കി വെച്ചിരുന്ന അവിടത്തെ കൂടാരത്തിന്റെ അകത്ത് നിന്ന് താഴെ ഇറങ്ങി അവിടെ നിന്ന് കടന്നുപോയി തന്റെ ആവശ്യങ്ങൾ മുഴുവനും നടത്തി. എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തിരിച്ചു വന്നിട്ട് ആ ഒട്ടകത്തിന്റെ മുകളിൽ ഒരുക്കി വെച്ചിരിക്കുന്ന കൂടാരത്തിലേക്ക് കയറുന്നത് പ്രവാചകൻ കണ്ടു, സ്വഹാബത്ത് കണ്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് കയറി കഴിയുമ്പോ പിന്നെ സ്വഹാബാക്കളെല്ലാം അവരുടെ കാര്യങ്ങൾ നോക്കി പോവുകയാണ്. എല്ലാവരും പോയി അവരവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞു. എല്ലാവരും വാഹനത്തിലേക്ക് തിരിച്ചു വന്നു. എല്ലാവരും വാഹനത്തിൽ കയറി. എന്റെ പ്രിയപ്പെട്ടവരെ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അങ്ങനെ തനിക്ക് വേണ്ടി ഒരുക്കിയിരുന്ന കൂടാരത്തിന്റെ അകത്തിരിക്കുമ്പോഴാണ് തന്റെ കഴുത്തിൽ നിന്ന് കൈവച്ച് നോക്കുന്നത്. സുബ്ഹാനല്ലാഹ്, കഴുത്തിൽ വെച്ചിരുന്ന മാല കാണുന്നില്ല. തന്റെ കഴുത്തിൽ കിടന്ന മാല അവിടെ എവിടെയോ നഷ്ടപ്പെട്ടു പോയി. ആയിഷ ബീവിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട ഒരു മാലയായിരുന്നു. പെട്ടെന്ന് അവിടെ നിന്ന് താഴെ ഇറങ്ങി മാല തിരഞ്ഞു പോവുകയാണ്. ഇതാരും കണ്ടില്ല, ആരും അറിഞ്ഞില്ല. ആയിഷ ബീവി മുകളിലുണ്ടെന്ന് കരുതിയിട്ട് എല്ലാവരും അവിടെ നിന്ന് യാത്ര തുടങ്ങുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മാല തിരഞ്ഞു നടക്കുകയാ. അവസാനം മാലയും തിരഞ്ഞിട്ട് അവിടെ നിന്ന് ആയിഷ ബീവി വന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മുത്തുനബിയും സ്വഹാബത്തും പോയിരിക്കുകയാ. അവരാരും അറിഞ്ഞിട്ടില്ല. ആയിഷ ബീവി ഒറ്റയ്ക്ക് ഇങ്ങനെ വഴിയോരത്ത് തനിച്ചിരിക്കുകയാണ്, മരുഭൂമിയിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്. പടച്ചവനെ എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോഴാണ് ഏറ്റവും പുറകിലൊരു സ്വഹാബി വരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രാ സംഘത്തിന്റെ പുറകിലൊരു സഹാബിയെ വരാൻ പറയും. കാരണം എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നതിന് വേണ്ടി അവിടെ നിന്ന് പ്രവാചകൻ അന്ന് പറഞ്ഞു നിർത്തിയിരുന്ന സ്വഹാബിയാണ്. ചെറുപ്പക്കാരനായ മഹാനായ സഫുവാൻ റളിയല്ലാഹു തആല അൻഹു ചെറുപ്പക്കാരനായ സ്വഹാബിയാണ്. അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോ വഴിയോരത്തൊരു ഫർദയും ധരിച്ച് നമുക്ക് മറച്ചിട്ടൊരാൾ ഇങ്ങനെ ഇരിക്കുകയാണ്. പടച്ചവനെ ആരാണെന്നറിയില്ല, ആരാണെന്നറിയില്ല. സഫുവാനെ തങ്ങൾ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹുവാണ് സഫ്വാന് തങ്ങളുടെ കൈകാലുകളിൽ വിറയ്ക്കുകയാണ്. മുത്തുനബിയുടെ ഭാര്യയല്ലേ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയല്ലേ, എന്തേ നിന്നും ചോദിക്കാൻ നിന്നില്ല. പടച്ചവനെ അവിടെ നിന്ന് ഒട്ടകത്തിന്റെ മുകളിലേക്ക്, വാഹനത്തിന്റെ മുകളിലേക്ക് കയറ്റുകയാണ്. എന്നിട്ട് സഫ്വാന് തങ്ങൾ നടക്കുകയാ. ആയിഷ ബീവി ഒട്ടകത വാഹനത്തിന്റെ മുകളിലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ യാത്രയെല്ലാം കഴിഞ്ഞു. അങ്ങനെ യഥാ മദീനത്ത് ചെല്ലുമ്പോ ജനങ്ങളൊക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, കച്ചവടങ്ങൾക്ക് വേണ്ടി എല്ലാവരും പുറത്തിറങ്ങുന്ന സമയത്താണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചെറുപ്പക്കാരനായ സഫുവാൻ റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും ഇങ്ങനെ വരുന്നത് കാണുന്നത്.
അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇന്നത്തെ കാലഘട്ടത്തിലുള്ളതുപോലെ അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ട്. അന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഒരു രാത്രി മുഴുവനും യാത്ര ചെയ്ത് ആയിഷാ ബീവിയും സഫ്വാന് തങ്ങളും എന്തേ ഏതെന്ന് ആരും ചോദിക്കണില്ല. രണ്ടുപേരും കൂടെ വന്നിറങ്ങുന്ന ആ രംഗം അങ്ങോട്ട് നാട്ടുകാര് കാണുകയാ. അവിടെ നിന്ന് ജനങ്ങൾ അങ്ങ് കണ്ടു കഴിയുമ്പോൾ മുനാഫിഖീങ്ങൾ അവിടെ നിന്നൊരു തിരക്കഥ എഴുതുകയാണ്. മുനാഫിഖീങ്ങൾ അവിടെ നിന്ന് ആയിഷാ ബീവി വ്യഭിചരിച്ചു എന്ന് പറഞ്ഞു വരത്തിയിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തുകയാണ്. എല്ലാവരും പടച്ചവരെ, അത് കേട്ടവർ കേട്ടവർ പിന്നെ പടച്ചവനെ അങ്ങ് പറയാൻ തുടങ്ങി. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ പോലും വെറുതെ വിട്ടില്ല. പിന്നെയല്ലേ നമ്മുടെ ഭാര്യമാരക്ക്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയെ കുറിച്ച് ഒരു നാട് മുഴുവനും ചർച്ച ചെയ്യുകയാണ്. വലിയ ചരിത്രമാണ് സഹോദരങ്ങളോ. ജീവിതത്തിലെ നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോ ആയിഷാ ബീവിയുടെ ഈ ഒരൊറ്റ ചരിത്രം എടുത്തു നോക്കിയാ മതി. പടച്ചവനെ ഒരു ഭർത്താവോ മക്കളോ കുടുംബക്കാരോ മാത്രമല്ല, ഒരു നാട് മുഴുവനും ആയിഷാ ബീവിയെ കുറിച്ച് സാധാരണ ആരോപണമല്ല, വ്യഭിചാര ആരോപണമാണ്. അല്ലാഹുവേ, മുത്തിരവിക്ക് താങ്ങാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു. പ്രവാചകൻ അറിയാ, ഒരിക്കലും ആയിഷ എങ്ങനെ ചെയ്യില്ലെന്ന്. എന്നിട്ടും നാട്ടുകാരെ മുഴുവനും ചർച്ച ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, എന്റെ പ്രിയപ്പെട്ടവരെ, ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ മുത്തിനബിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് വിശ്വസിക്കുന്നുണ്ടോ നബിയേ, ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷാ ബീവി ചോദിക്കുമ്പോ റസൂലുള്ള പറഞ്ഞു, ആയിഷ എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു തീരുമാനം വരട്ടെ. എന്റെ വിഷയമല്ല നാട്ടുകാര് മുഴുവനും നിനക്കെതിരാണ്. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് തീരുമാനം വരട്ടെ. അതുകൊണ്ട് കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിൽ പോയി സമാധാനം കിട്ടാറ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നീ നിന്റെ വീട്ടിലേക്ക് പോക. എന്റെ പ്രിയപ്പെട്ടവരെ, ആയിഷാ ബീവി റളിയല്ലാഹു തആല താങ്ങാൻ കഴിയുന്നതിനേക്കാളും അപ്പുറമായിരുന്നു തന്റെ പ്രിയപ്പെട്ട പിതാവ് മഹാനായ സയ്യിദുനാ അബൂബക്കർ കണ്ടപ്പ നെഞ്ചുപൊട്ടി കരഞ്ഞുകൊണ്ടിരുന്ന ആയിഷാ ബീവി പിതാവിന്റെ ചാരത്ത് ചെന്നിട്ട് പറയുന്നു, വാപ്പാ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ പൊന്നാര മകളെങ്ങനെ ചെയ്യുമെന്ന്. അബൂബക്കർ തങ്ങളുടെ ചാരത്ത് ചെന്ന് പറയുകയാണ്, ഉമ്മാടെ ചാരത്ത് ചെന്ന് പറയുകയാണ്. കാരണം ആർക്കും ഒരു മറുപടി പറയാൻ കഴിയുന്നില്ല. കാരണം യഥാ തെളിവുകൾ മുഴുവനും എതിരാണ്, തെളിവുകൾ മുഴുവനും എതിരാണ്. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് തീരുമാനം വരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, തീരുമാനം വന്നു. ഇന്നത്തെ പെണ്ണുങ്ങളൊക്കെ പഠിക്കണം, ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോ ഒറ്റ നിമിഷം കൊണ്ട് അതാ ഫാനിൽ കയറി തൂങ്ങാൻ നിൽക്കുന്നവരെ, ആ തൂങ്ങുന്നതിന് മുമ്പ് ആയിഷാ ബീവിയുടെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കൂ. മഹതിയായ ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു നാട് മുഴുവനും കൈയൊഴിഞ്ഞു. അവസാനം സ്വന്തം വീടിന്റെ വാപ്പയും ഉമ്മയും പോലും പടച്ചവനെ അതാ ആയിഷാ ബീവി തെറ്റ് ചെയ്തെന്ന് പറയുന്നില്ല. തീരുമാനം മുകളിൽ നിന്ന് വരട്ടെ. ആയിഷാ ബീവി എല്ലാ ദിവസവും നേരം വെളുക്കുമ്പോ സുബഹ് കഴിയുമ്പോ വീടിന്റെ വെളിയിൽ നോക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂല് വരുന്നുണ്ടോ, മുത്തിനബി വരുന്നുണ്ടോ. അല്ലാഹുവേ, ദിവസങ്ങളോളം കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ദിവസം കഴിഞ്ഞു. ഒരു ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞു നോക്കുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരികയാണ്. ആയിഷ ഇറങ്ങി ഓടുകയാണ്. മുത്തിനബി വീട്ടിലേക്ക് കയറി വരുമ്പോ ആയിഷാ ബീവി റളിയല്ലാഹു തആല ഇറങ്ങി ഓടുകയാണ്. ഓടിച്ചെന്ന് മുത്തിനബിയെ കെട്ടിപ്പിടിച്ചിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, മുത്തിനബിയേ ജിബിരീൽ വന്നോ നബിയേ, ഞാൻ നിരപരാധിയാണെന്ന് അല്ലാഹു പറഞ്ഞോ നബിയേ.
അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ ജിബ്രീൽ ഖുർആനിന്റെ ആയത്തുമായി ഇറങ്ങി വന്നു, നീ നിരപരാധിയാണെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ആയിഷ ആയിഷ ബീവി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അന്ന് ആയിഷ ബീവിയുടെ പ്രായം പടച്ചവനെ ചെറിയ പ്രായമാണ്, ചെറിയ പ്രായമാണ്. ആ ചെറുപ്രായക്കാരിയായ ആയിഷ ബീവി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യാ റസൂലല്ലാ, എനിക്ക് ഉറപ്പായിരുന്നു നബിയേ ജിബ്രീൽ വരുമെന്ന് എനിക്കറിയാം, ഞാൻ നിരപരാധിയാണെന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഇത്ര ഉറപ്പെന്തേ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാ, ഖുർആനിലെ ആയത്തുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വരുമെന്ന് എനിക്ക് ഉറപ്പാ നബിയേ. ആ ഒരു ഉറച്ച പറച്ചിൽ കേട്ടപ്പോ നബി ചോദിച്ചു, അതെങ്ങനെ നീ പറയണേ? അതെന്തേ അങ്ങനെ ഉറപ്പിച്ചു പറയുന്നേ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, നബി ചോദിച്ചു, ഇത്രയും ദിവസം നീ എങ്ങനെ ജീവിച്ചിരുന്നു? ആയിഷ ആയിഷ ഇത്രയും വലിയ ഒരു പ്രതിസന്ധി ഉണ്ടായ സമയത്ത് എങ്ങനെ നീ പിടിച്ചു നിന്നേ? കാരണം നാടും നാട്ടുകാരും മുഴുവനും എതിരായപ്പോ ഈ ചെറിയ പ്രായക്കാരിയായ നീ എങ്ങനെ പിടിച്ചു നിന്നു? നബിയെ, ഒരൊറ്റ ദിക്ര പറഞ്ഞു നബിയെ. ഞാൻ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാ, ഞാനൊരു ദിക്ര പറഞ്ഞിട്ടാ പിടിച്ചു നിന്നേ. എന്റെ മനസ്സിന് ധൈര്യം തന്നത് അല്ലാഹുവിന്റെ സഹായം എനിക്കുണ്ടാകാനുള്ള കാരണം ഞാൻ പറഞ്ഞ ഒരു ദിക്റാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഏത് ദിക്റാ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ. പഠിച്ചു വെച്ചോ സഹോദരാ.